നമ്മളെ എല്ലാവരും വളരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് രണ്ട് ദിവസം നമ്മൾ വീട്ടുകാരോട് പോയ പ്രധാന ദാസൻ ഫസ്റ്റ് ജോൺ ശാമുവൻ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ ഭൗതിക ശരീരം ഇന്നലെ സായാഹ്നത്തിൽ അല്ലെങ്കിൽ സംസ്കാര ശുശ്രൂഷകളെല്ലാം ബഹുമതികളോടെ ശുശ്രൂഷ വളരെ ഭംഗിയായി നിർവഹിക്കാനുള്ള അവസരങ്ങളെ നൽകി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവരങ്ങൾ അറിയുവാൻ നിരവധി ആളുകൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് രണ്ടാമത്തെ ദാസന് മൂന്ന് കുഞ്ഞുങ്ങളാണ് ദൈവം ദാനം നൽകിയത്. അതിൽ മൂത്തത് മകൾ കുടുംബസ്ഥയാണ്, രണ്ടാമത്തെ മകളാണ് അദ്ദേഹത്തോടൊപ്പം യാത്രയിൽ ഉണ്ടായിരുന്നു, മൂന്നാമത്തെ മകനാണ്. ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ നിലവാരം സാഹചര്യത്തിൽ നമുക്ക് അവരോട് നേരിട്ട് ബന്ധപ്പെടുവാൻ പരിമിതികൾ ഒരുപാടുണ്ട്. ഇപ്പോൾ തന്നെ പ്രിയ പൈതലിൻ്റെ വിഷയത്തോടനുബന്ധമായി നിരവധി ആളുകൾ ക്രൈസ്തവ എഴുത്തുപുരയോടും എന്നോടും വ്യക്തിപരമായി കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഞാൻ ആ വിഷയങ്ങൾ ഒന്നുകൂടെ ആധികാരികമായി നിങ്ങളിലെത്തിക്കുവാൻ ശ്രമിക്കുവാൻ ഈ വൈകിട്ട് ഒരവസരം കണ്ടെത്തിയതാണ്. വളരെ മാരകമായിട്ട് പ്രിയ പൈതൽ മുറിവേറ്റു. കഴിഞ്ഞ ദിവസം കുമ്പനാട് കൺവെൻഷനിലേക്ക് വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. വളരെ മാരകമായിട്ടാണ് പ്രിയ പൈതലിന് അപകടമുണ്ടായത്. അപ്പോൾ തന്നെ ഇവിടെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം നമ്മളോടൊപ്പം കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്ററുടെ സഹോദരിയുടെ മകൾ ഫേബ നമ്മളോടൊപ്പം ഉണ്ട്. ഫേബയുടെ ഹസ്ബൻഡ് ലിജോ കെ ജോസഫ് കർത്താവിൻ്റെ ദാസൻ അവർ കർത്താവിൻ്റെ വേലയിലാണ്. അവർ നമ്മളോടൊപ്പം ഉണ്ട്. അവരിൽ നിന്ന് അല്പം കൂടെ വിവരങ്ങൾ നമുക്ക് നേരിട്ട് അറിയുവാനുള്ള ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ദാരുണമായ, വളരെ അപ്രതീക്ഷിതവും വളരെ ദാരുണവുമായ ഒരു സംഭവമായിട്ട് നിങ്ങളുടെ ദുഃഖത്തിൽ ക്രൈസ്തവ എഴുത്തുകര ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളും നിങ്ങളോടൊപ്പം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ ഒത്തിരി ആളുകൾ ഇപ്പോൾ ഗ്ലോറിയുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്തു. ഇപ്പം ഗ്ലോറി ഹോസ്പിറ്റലാണല്ലോ. ഷോൾഡറിന് പ്രശ്നമുണ്ട്, പിന്നെ അവളുടെ വാരിയൽ മൂന്നെണ്ണം ഒടിഞ്ഞിട്ടുണ്ട്. അപ്പം വാരിയൽ ഒടിഞ്ഞത് അവളുടെ ലങ്സിൽ കൊണ്ടിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കാലിന് ഒടിവ് ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ അവളുടെ ഈ ഇടുപ്പിൻ്റെ ഭാഗത്ത് ഒരു ബോളുണ്ട്, ആ ബോള് ഇടിയുടെ ആഘാതത്തിൽ അകത്തോട്ട് കയറി അതിനൊരു ഒരു വലിയ സർജറി, മെയിൻ സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുക. അവർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജാണ്. വളരെ റിസ്ക് ഉള്ള ഒരു ഓപ്പറേഷനാണെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവളെ മെറ്റി ഇവിടുന്ന് പുഷ്പഗിരിയിൽ നിന്ന് കാരിത്താസിലെ ഡോക്ടേഴ്സിൻ്റെ അവരുടെ റിപ്പോർട്ടുമായിട്ട് അവർ ഞങ്ങളുടെ വീട്ടിലുള്ള ഫാമിലിയിലുള്ള മെമ്പേഴ്സ് കാരിത്താസിൽ പോയി സംസാരിച്ചു, ഡോക്ടേഴ്സിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അവളെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അവളെ കിംസിൽ കൊണ്ടുപോകണമെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അവളുടെ അവൾക്ക് അനങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതി, ഭയങ്കരമായ വേദനയും ബുദ്ധിമുട്ടുമായിട്ട് അവിടെ കിടക്കുന്നു. ദൈവമക്കൾ അവളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ആയിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ വേദന അവൾക്കുണ്ടെന്ന് പറഞ്ഞു, ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളവളെ കയറി കണ്ടിരുന്നു. വളരെ ബുദ്ധിമുട്ടായ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്.